നമസ്കാരം. വി വൺ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണവും അതുപോലെ തന്നെ കടലിൻ്റെ മക്കൾക്കായുള്ള പ്രത്യേക ഭക്ഷ്യക്കിറ്റും എന്നിങ്ങനെ നിരവധി ആനുകൂല്യങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ഒരു സഹായം എന്നോണം ബാങ്കുകൾ വഴി ലഭ്യമാകുന്ന ഒരു പ്രത്യേക സാമ്പത്തിക സഹായ പദ്ധതിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ വീടില്ലാത്തവർക്കായി ആരംഭിച്ച ലൈഫ് മിഷൻ പദ്ധതിയെ പറ്റിയും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ആളുകളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക. അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതുകൂടാതെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി നമുക്കതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. സംസ്ഥാനത്ത് കാലവർഷം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി അതിശക്തമായ കാറ്റും അതുപോലെ തന്നെ മഴയും ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതായി കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയും കാറ്റും ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു വിദ്യാർത്ഥികൾക്കായുള്ള ലാപ്ടോപ്പ് വിതരണം. അതിൻ്റെ ഭാഗമായുള്ള ലാപ്ടോപ്പ് വിതരണം ജൂലൈ മാസത്തോടെ ആരംഭിക്കുമെന്നാണ് പുതിയതായി വന്നിട്ടുള്ള ഒരു അറിയിപ്പ്. മുമ്പ് പറഞ്ഞതുപോലെ KSFE ചിട്ടികൾ വഴിയാണ് ഈ ലാപ്ടോപ്പ് വിതരണത്തിനുള്ള സഹായങ്ങൾ ചെയ്യുന്നത്. ഔദ്യോഗികമായിട്ട് 4,199 ലാപ്ടോപ്പുകളാണ് വിതരണത്തിനായിട്ട് എത്തിയിട്ടുള്ളത് നിലവിൽ. എന്നാൽ 54,000 അപേക്ഷകളാണ് സർക്കാരിന് ലാപ്ടോപ്പിനായിട്ട് ലഭിച്ചത്. ലാപ്ടോപ്പുകൾ പെട്ടെന്ന് തന്നെ വിദ്യാർത്ഥികൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അടുത്ത മാസം തന്നെ ലാപ്ടോപ്പ് വിതരണം ആരംഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് അപേക്ഷ ലഭിച്ചവർക്ക് ലാപ്ടോപ്പ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ വീടില്ലാത്തവർക്ക് വേണ്ടി സർക്കാർ നൽകി വരുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ. ഈ ലൈഫ് മിഷൻ അടുത്ത 5 500,000 വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള തീരുമാനവും സർക്കാർ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർ നടത്തിയ നയപ്രഖ്യാപനവുമായി അനുബന്ധിച്ചാണ് മുഖ്യമന്ത്രി ഈ ഒരു അറിയിപ്പ് പുറത്തുവിട്ടത്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഈ വർഷം 1,50,000 ആളുകൾക്കാണ് വീട് ലഭിക്കുക. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കുന്നതിനുള്ള തുക യോഗ്യരായവർക്ക് ലഭിക്കുന്നതായിരിക്കും. സ്ത്രീകൾക്ക് ഒരു സാമ്പത്തിക സഹായം എന്നോണം ജൻധൻ അക്കൗണ്ട് വഴി 5,000 രൂപ ഓവർ ഡ്രാഫ്റ്റ് ആയി ലഭിക്കുന്നതാണ്. ഈ ജൻധൻ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇന്നലെ ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. എല്ലാ ആളുകൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട സംശയമുള്ള ആളുകൾ ആ വീഡിയോ കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു ജൻധൻ അക്കൗണ്ട് വഴി 5,000 രൂപയാണ് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് സ്ത്രീകൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് നിലവിലൊരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത സ്ത്രീകൾക്ക് സീറോ ബാലൻസിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ജൻധൻ അക്കൗണ്ടുകൾ. അക്കൗണ്ടുകൾ ആരംഭിച്ച ഉടനെ തന്നെ തുക നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നീട് ഘട്ടംഘട്ടമായി ഇവ തിരിച്ചടച്ചാൽ മതിയാകും. കൂടാതെ ഇതോടൊപ്പം 130,000 രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ഉറപ്പാക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ പുതിയതായി ജൻധൻ അക്കൗണ്ടുകൾ എടുക്കുന്ന എല്ലാവർക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. കോവിഡിൻ്റെ അതിരൂക്ഷമായ വ്യാപനം കാരണം കേരളം ലോക്ക്ഡൗണിലൂടെ കടന്നു പോവുകയാണിപ്പോൾ. എന്നാൽ ഗവൺമെൻറ് ചില ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ ജനങ്ങൾ ആവശ്യമില്ലാതെ പുറത്തിറങ്ങുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കാൻ അധിക നിയന്ത്രണങ്ങൾ എന്തായാലും ഏർപ്പെടുത്തും. TPR നിരക്ക് 15% താഴെ എത്താത്ത സാഹചര്യത്തിലാണ് നിയന്ത്രണം കൂട്ടിയത്. June 5 മുതൽ 9 വരെയാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. നിങ്ങളുടെ ജീവനും മറ്റുള്ളവരുടെ ജീവൻ്റെയും സുരക്ഷയ്ക്കുമായി ആരും തന്നെ പുറത്തിറങ്ങാതിരിക്കുക. എല്ലാ ആളുകളും ജാഗ്രത പുലർത്തുക. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന് വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട പറയുന്നു.